शरीर व्यभिचार ओडिचंद शरीर तटी अम्मोचार शरीर नापन मकल अलव तोल व्यभिचारे मेल शरीर जन्नता शरीर ഇശാ നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും പള്ളിയിൽ നിന്ന് പോയതിനു ശേഷമേ പോകത്തുള്ളൂ എല്ലാവരും പോയതിനു ശേഷമേ പോകാറുള്ളൂ എല്ലാവരും പോയെന്ന് മനസ്സിലാക്കുമ്പോൾ പള്ളിക്കകത്ത് ഇരുന്നിട്ട് പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് ഇരുന്നിട്ട് കരഞ്ഞു ദുആ ചെയ്യുകയാ അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിന സിന അല്ലാഹുവേ വ്യഭിചാരം എന്ന് പറയുന്ന പാപത്തിനെ തൊട്ട് നീ എന്നെ കാക്കണേ തമ്പുരാനെ ഈ ദുആ കേട്ടിട്ട് ഒരു ചെറുപ്പക്കാരൻ നിന്ന് ചിരിക്കാ ഈ ദുആ കേട്ടപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വല്ലാത്ത ചിരി വന്നു മഹാനായ അബൂ ഹുറൈറ തങ്ങളോട് ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു തങ്ങളെ ഒരു പെണ്ണ് ഇങ്ങോട്ട് കയറി വന്നാലും നിങ്ങളെ കൊണ്ടൊന്നും പറ്റൂലല്ലോ കാരണം 93 വയസ്സായല്ലോ പ്രായമായല്ലോ ഒരു പെണ്ണ് ഇങ്ങോട്ട് വന്നിട്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ വന്നാലും നിങ്ങളെ കൊണ്ട് പറ്റൂല പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യണേ ആ സമയത്ത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അനുഗ്രഹം പറഞ്ഞു മോനെ എനിക്കല്ലേ പ്രായമുള്ളൂ ഇബ്ലീസിന് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു മോനെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വ്യഭിചരിക്കരുതെന്നല്ല
അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വ്യഭിചരിക്കരുതെന്നല്ല അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു അതിലേക്ക് അടുക്കുക പോലും ചെയ്യില്ലെന്ന് പറഞ്ഞു വ്യഭിചാരത്തിനോട് അടുക്കുന്ന കാര്യം പോലും നീ ചെയ്യാൻ പാടില്ല അതാ ഖുർആൻ പറഞ്ഞു അത് മോശമായ കാര്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ കണ്ണുകൊണ്ട് അന്യ പെണ്ണിന്റെ ശരീരം കാണുന്നത് അന്യ പുരുഷന്റെ ശരീരം കാണുന്നത് കണ്ണിന്റെ വ്യഭിചാരം മോശമായ കാര്യങ്ങൾ ചെവി കൊണ്ട് കേൾക്കുന്നത് കാമുകന്റെ സംസാരം കേൾക്കുന്നത് അത് നിന്റെ ചെവിയുടെ വ്യഭിചാരം അന്യ പുരുഷന്റെ അന്യ പെണ്ണിനോട് അന്യ പുരുഷനോട് നാവ് കൊണ്ട് മണിയറ രഹസ്യം വരെ പങ്കുവെക്കുന്നത് നാവിന്റെ വ്യഭിചാരം അന്യ പെണ്ണിന്റെ ശരീരത്തു തൊടുന്നത് കൈയുടെ വ്യഭിചാരം കാമുകിയെ കാണാൻ പോകുന്നത് കറങ്ങാൻ പോകുന്നത് അത് കാലിന്റെ വ്യഭിചാരം കാമുകനെ കുറിച്ച് രാത്രി വീടിന്റെ അകത്ത് ഭർത്താവുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് പോലും കാമുകന്റെ രംഗം ഓർക്കുന്ന നീ അത് നിന്റെ ഹൃദയത്തിന്റെ വ്യഭിചാരം അല്ല വിടുവോ അല്ല വിടുവോ ഇതിന്റെ അവസാനത്തെ ക്ലൈമാക്സ് ആണ് ശാരീരികമായിട്ടുള്ള ബന്ധപ്പെടൽ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾക്കും വ്യഭിചാരമുണ്ട് അല്ലാഹു വ്യഭിചാരത്തിന് തൊട്ട് അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് പൊന്നുമക്കളെ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്ക് എന്റെ പെങ്ങളോട് പറയുന്നു നിന്നെ പിഴപ്പിക്കാൻ ആള് റെഡിയാ എന്നെ പിഴപ്പിക്കാൻ പണ്ടത്തെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടം വളരെ മോശമാ നീ ചിന്തിച്ചു നോക്കൂ പണ്ടത്തെ പെണ്ണുങ്ങള് ഉസ്താദിനെ കാണുമ്പോ തലേ തുണിയിടും അല്ലേ പണ്ടത്തെ പെണ്ണുങ്ങൾ ഉസ്താദിനെ കാണുമ്പോ തലേ തുണിയിട്ടുകൊണ്ട് ഓടും ഇന്നത്തെ പെണ്ണുങ്ങൾ ഉസ്താദന്മാരെ കാണുമ്പോ ഉള്ളത് കൂടെ അഴിച്ചിട്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങി നിന്ന് കാണിച്ചു തരും ഇതാ കാലഘട്ടം ചിരിക്കണ്ട ഞാൻ ഉള്ളതാ പറഞ്ഞത് ഇല്ലാന്ന് പറയാൻ പറ്റുമോ പണ്ടത്തെ പെണ്ണുങ്ങൾ ഉസ്താദിനെ കാണുമ്പോ ഓടും ഉസ്താദിനെ വേണ്ട അന്യ പുരുഷന്മാര് വന്ന ജനലിൽ കൂടെ പതുങ്ങി സംസാരിക്കും ജനലിലൂടെ പതുങ്ങിയിട്ട് സംസാരിക്കും ഇന്നത്തെ പെണ്ണുങ്ങൾ വാതിലം തുറന്നിട്ട് മാക്സി ഇട്ടുകൊണ്ട് പോയി ഇങ്ങനെ നിക്കാ ആന നിക്കണ പോലെ എന്താപ്പാ ചോദിക്കാൻ അല്ലേ പണ്ടത്തെ പെണ്ണുങ്ങൾ നന്നാക്കുമായിരുന്നു തെറ്റ് ചെയ്യാൻ വരുന്നവനെ വീട്ടിലേക്ക് ഒരു മിസ്കോൾ എന്റെ മൊബൈലിലേക്ക് ഒരു മിസ് കോൾ അടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നവനെ ഉപദേശിച്ചിട്ട് അങ്ങോട്ട് നന്നാക്കി വിടും ഇന്ന് അങ്ങോട്ട് കയറി മിസ് കോൾ അടിച്ചിട്ട് വിളിച്ച് ഇങ്ങോട്ട് വരുത്തും നിങ്ങൾ ആലോചിക്ക് എടാ അറിയ പ്രിയപ്പെട്ട പെങ്ങളെ